Yo soy Darwin. El número de territorio. Sarada Gurukyo Namah Hariyo Om Namo Bhagavate Vasudevaya Om Namo Paramatmane Namah Hariyo Om Namo ഓം ശ്രീ സായിരാം, നമുക്കിന്ന് നമ്മുടെ സനാതന കഥാമൃതത്തിലെ 18-ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആ 18-ാമത്തെ ഭാഗത്തിൽ നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ പിന്നെ ഇതിലെ ഭാരത നവോത്ഥാനത്തിൽ ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ പങ്ക് എന്നൊരു സബ്ജക്റ്റ് ആണ് ഇന്ന് എടുക്കുന്നത്. അത് കാലിക പ്രധാനമുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് അന്ന് ഇത് എടുക്കാൻ വിചാരിച്ചത്. അതിനൊരു ഒരു അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, 1964-ൽ, അതായത് 59 വർഷം മുമ്പ്, സമസ്ത കേരള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണ ആശ്രമം ഒരു പ്രബന്ധ മത്സരം നടത്തി. ആ പ്രബന്ധ മത്സരത്തിൻ്റെ സബ്ജക്റ്റ് ഭാരത നവോത്ഥാനത്തിൽ ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ പങ്ക് എന്നതായിരുന്നു. അപ്പൊ അതിന് അന്ന് ഭാഗം കൊണ്ട് എനിക്കാണ് അതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പൊ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ലേഖനം ആണ് ഇത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ലേഖനം ഇതാണ്. അപ്പൊ അത് ശക്രാനന്ദ സ്വാമികള് ഞങ്ങളുടെ കല്യാണ സമയത്ത് നമ്മളോടുള്ള പ്രത്യേക വാത്സല്യം കൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കണ്ടോ പിന്നെ വാത്സല്യക്ക് 2 തവണയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്, അതിന്റെ ആർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞ പ്രബന്ധം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എടുത്തു കൊടുത്തു. 2 പ്രബന്ധവും കുറേ കാലം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം 2018-ൽ ഞാന് അദ്ദേഹത്തിന്റെ പേപ്പറുകളൊക്കെ ഫയൽസ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ഈ ആർട്ടിക്കിൾ ഇരിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചെടുത്തു. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് അതിന്റെ പിന്നില്. അപ്പം അതാണ് ഭാരത നവോത്ഥാനത്തിൽ ശ്രീമദ് വിവേകാനന്ദ സ്വാമിയുടെ പങ്ക്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം സംസ്ഥാപനാർത്ഥായ സംഭവാമി ഇതിനകത്ത് ഈ ലേഖനത്തിൽ, ഈ പ്രബന്ധത്തിന് വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥ കൂടിയുണ്ട്, ഒരു ചരിത്രം. അതെന്താണെന്ന് വെച്ചാല്, എനിക്കന്ന് 18 വയസ്സാണ്. അപ്പൊ നമ്മുടെ പത്മ ഉണ്ടല്ലോ, പത്മ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ പത്മയുടെ കല്യാണത്തിന് മുമ്പാണ്. അപ്പൊ എന്റെ അക്ഷരം അത്ര മര്യാദയ്ക്ക് വളരെ സാവകാശമൊക്കെ എഴുതിയില്ലെങ്കിൽ അത്ര ലെജിബിൾ അല്ല. പത്മത്തിന് നല്ല അക്ഷരമാണ്. അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞപ്പോ പത്മമാണ് അത് പകർത്തിയത്, അത് കോപ്പി ചെയ്ത് അയച്ചു കൊടുത്തത്. പത്മത്തിന്റെ അക്ഷരത്തിലാണ് അത് അയച്ചത്. അപ്പൊ അതങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്. ആ പത്മമാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പത്മം. അപ്പൊ അതാണ് അതിന്റെ ഒരു കഥ. പരബ്രഹ്മ സ്വരൂപനായ ഭഗവൻ മഹത് വചനത്തെ സാരവത്താക്കിക്കൊണ്ട് ലോകത്തിലെ അദ്വൈതികൾക്കൊക്കെ കടപ്പാടുള്ള ശ്രീ ആദിശങ്കരനും ചവിട്ടിത്താഴ്ത്തപ്പെട്ട പുലേരെ പോലും ആഴ്വാർമാരാക്കിയ മഹാനായ രാമാനുജനും ദിവ്യാഗ്രേസരനായ മാധവാചാര്യനും ജന്മമെടുത്ത ആധ്യാത്മികതയുടെ മാതൃഭൂമിയും അക്ഷയഖനിയുമായ ആർഷഭാരതത്തെ ഉദ്ധരിക്കുന്നതിനായി ഒരു ദിവ്യ ചൈതന്യം, അതെ ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ അവതാരമെടുത്തു. പ്രാചീനരായ ഭാരതീയ ആചാര്യന്മാർ പിന്നിട്ട സുഗമമല്ലാത്ത ആ പന്ഥാവിലൂടെ അനാദൃശ്യമായ തപോബലം, അനുപമമായ ലാളിത്യം, ആർജവം, ക്ഷമ, സ്വഭാവശുദ്ധി, സ്നേഹം,
ത്യാഗം, നിശിതമായ ശിക്ഷണബോധം, ആചാരം, ന്യായം, അന്യോന്യമായ ഗുരുഭക്തി എന്നീ സകല സൽഗുണങ്ങളോടും കൂടി സഞ്ചരിച്ച് ശ്രീ സ്വാമിജികൾ നിത്യനൂതനമായ യശസ് നേടി. കോടാനുകോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനുള്ള ദൈവീക ശക്തിയും പ്രതിഭയും സ്വാമിജിക്കുണ്ടായിരുന്നു. ഭൂമിയുടെ അതിരുകൾ വരെ നനയ്ക്കുവാൻ തക്കവണ്ണം ഭാരതീയമായ ആത്മാവിന്റെ അലകൾ വ്യാപിക്കട്ടെ എന്നാണ് സ്വാമി പറഞ്ഞിരുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ആശിക്കുകയും അതിനുവേണ്ടി അനവരതം പ്രവർത്തിക്കുകയും ചെയ്തു. പരിഷ്കൃതമായ പാശ്ചാത്യ ജനഹൃദയത്തെ തേജസ്സും ഗാംഭീര്യവും ഉൾക്കൊള്ളുന്ന ആ നിർമ്മല നേത്രങ്ങളും മാധുര്യവും ലാളിത്യവും വിനയവും നിറഞ്ഞു തുളുമ്പുന്ന വാക്ധോരണിയും പിടിച്ചു കുലുക്കി ഭാരതത്തിലെ തത്വ സംഹിതകളെ അങ്ങേയറ്റം ആദരിക്കുവാൻ പാശ്ചാത്യർ തയ്യാറായി. ക്ഷത്രിയ വീര്യവും ബ്രാഹ്മ തേജസ്സും ഇരുമ്പുകൊണ്ടുള്ള മജ്ജയും ഉരുക്കുകൊണ്ടുള്ള ഞരമ്പുകളുമാണ് ആവശ്യം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികാരമോഹവും അഹന്തയും അകറ്റി നിർത്തുവാനും അജ്ഞന്മാർക്ക് അറിവും അശനാത്തർക്ക് ആഹാരവും അലസർക്ക് പ്രവൃത്തിയും കൊടുക്കുവാനും വ്യക്തിബോധത്തെ വലിച്ചെറിയുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മഹോന്നതനായ ആ പുരുഷ പുങ്കവൻ ഭാരതത്തിനെന്നല്ല ലോകത്തിന് തന്നെ എന്തെന്ത് സംഭാവനകൾ നൽകിയിട്ടില്ല. മഹാഭാരതമാകുന്ന കലശാബ്ദി കടഞ്ഞെടുത്ത പീയൂഷമായ ഭഗവത്ഗീതയുടെ സാരം ഭഗവത് ജീവിതം തന്നെയാണെങ്കിൽ ഭാരത നവോത്ഥാനത്തിന് സ്വാമിജിയുടെ സംഭാവന പരിപാവനമായ ആ ജീവിതം തന്നെയെന്ന് പറയുന്നത് തെറ്റില്ല. സദ്ഗുണസമ്പന്നനായ ഒരു ഉന്നത കുലത്തിലെ സുഹൃതികളായ ദമ്പതിമാരുടെ പുത്രനായി പിറന്നതുപോലെ യൗവനാരംഭം വരെ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും മത്സരത്തോടെ ലാളിച്ച് തന്റെ സർവസ്വവും ത്യജിച്ച് സ്വഗുരുദേവന്റെ ശിഷ്യനായി സന്യാസ ജീവിതം വരിച്ചതും ബംഗാൾ മുതൽ പഞ്ചാബ് വരെയും ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും പരിവ്രാജകനായി തീർത്ഥാടനം നടത്തിയതും പാശ്ചാത്യ രാജ്യത്തിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് വിജയവൈജയന്തി നേടിയതും ഭാരതത്തിന്റെ മഹത്തായ തത്വസംഹിതയെ ഉയർത്തി കാണിച്ചതും ഉറങ്ങിക്കിടക്കുന്ന ഭാരത ജനതയെ കൊളംബോ മുതൽ അൽമോറ വരെ മുഴങ്ങുന്ന തന്റെ സിംഹഗർജനം കൊണ്ട് ഉണർത്തി സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതും ലോകത്തിന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതും അതിൽ ചേർന്ന ഭക്തന്മാരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വളരെ ചെറുപ്പത്തിൽ 39-ാമത്തെ വയസ്സിൽ തന്നെ മഹാസമാധി പ്രാപിച്ചതും വരെയുള്ള ലളിതസുന്ദരമായ ആ ജീവിതം തന്നെ ഭാരത നവോത്ഥാനത്തിന് സുഗമവും സുവ്യക്തവുമായ പാത ഒരുക്കുകയായിരുന്നില്ലേ? ദിവ്യന്മാരായ പ്രപിതാമഹന്മാരുടെ ആദർശങ്ങളെ അവഗണിച്ച് സ്വാർത്ഥതയിലും സുഖലോഴുപതയിലും ലയിച്ച് തമ്മിൽ തല്ലി കഴിഞ്ഞുകൂടിയ ഭാരതീയരെ കീഴക്കുവാൻ മുഹമ്മദിയർക്കോ ബ്രിട്ടീഷുകാർക്കോ ഒട്ടും തന്നെ സമയം വേണ്ടി വന്നില്ല. അങ്ങനെ ഭാരത സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആപൽക്കരമായിരുന്ന ഒരു സന്ദർഭത്തിലാണ് ശ്രീ സ്വാമിജി അവതരിച്ചത്. ഈ മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ധാർമ്മിക ജീവിതവും സദാചാര ബോധവും പരസ്പര സ്നേഹവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധിക്കുകയില്ലെന്ന് സ്വാമിജി സ്വജീവിതം കൊണ്ട് കാണിച്ചു തന്നു. പാശ്ചാത്യർ അദ്ദേഹത്തിനെ സ്തുതിക്കുന്നതിന് കാരണവും തീർച്ചയായും അതുതന്നെയാണ്. സ്വഗുരുദേവനിൽ നിന്നുള്ള സ്വാമിജിയുടെ ജീവിതം അനന്യ സാധാരണമായ വിനയത്തിന്റെയും പ്രതിഷ്ഠിതമായ ഗുരുഭക്തിയുടെയും അത്ഭുതകരമായ ത്യാഗത്തിന്റെയും അത്യുന്നത മാതൃക തന്നെയാണ്. പാശ്ചാത്യ പരിഷ്കാരവും ഉന്നതമായ വിദ്യാഭ്യാസവും പ്രഭു ജീവിതവും നയിച്ച നരേന്ദ്രനാഥ ദത്തൻ കുഗ്രാമിയും നവീന വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ പോലും കണ്ടിട്ടില്ലാത്തതുമായ ആളും ഭ്രാന്തനെന്ന് അപഹസിക്കപ്പെട്ട ആളും ആയ ഒരു പൂജാരി ബ്രാഹ്മണനുമായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ മുൻപിൽ ആധ്യാത്മിക വിദ്യയ്ക്ക് വേണ്ടി ശിരസ് നമിച്ചു നിൽക്കുന്ന കാഴ്ച എത്ര അത്ഭുതകരം! ഭൗതികമായ നേട്ടങ്ങളും പ്രതാപവും ക്ഷണഭംഗുരമാണെന്നും ആത്മീയ സമ്പത്ത് മാത്രമാണ്
ലോകസൗഖ്യം വളർത്തി അനശ്വരമായി നിലനിൽക്കുകയുള്ളൂവെന്നും സ്വജീവിതം കൊണ്ട് സ്വാമിജി തെളിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ ദിവ്യന്റെ യശസ്സ് ഇന്നും ഹിമാലയത്തിന്റെയും മഹാസമുദ്രങ്ങളുടെയും അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാതെ ലോകമെമ്പാടും പരന്ന് നവ്യഭാസുരമായി നിലകൊള്ളുന്നത്. ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം കണ്ടു. സ്വാമിജിയുടെ ആദർശങ്ങൾ ഭാരതത്തിന് വിലപ്പെട്ടതാണ്. ഭാരതത്തിന്റെ നാശോന്മുഖതയ്ക്ക് പ്രധാന കാരണം അഭിമാനം, രാജഭക്തി എന്നിവയിലൂടെ വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിശക്തിയുടെയും കുത്തക മുഴുവൻ കുറച്ചുപേരുടെ കൈകൾ മാത്രം അമർന്നുപോയി എന്നതാണ്. ക്ഷത്രിയരും ബ്രാഹ്മരും അടങ്ങിയ ഒരു ചെറിയ ജനവിഭാഗം മാത്രമേ അറിവ് സമ്പാദിച്ചിരുന്നുള്ളൂ. അവർ മാത്രമേ അതിന് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ അജ്ഞതയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഭാരതീയരുടെ ഈ ദയനീയ അവസ്ഥ സ്വാമിജിയെ അത്യന്തം വ്യാകുലനാക്കി. അവിടുന്ന് ഉൾക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആദർശത്തിൽ നിന്നും ഈ നവീന യുഗത്തിലെ പണ്ഡിതന്മാർ പോലും എത്രയോ പടി താഴെയാണ്. അവർ ഇന്നും ജഡമായ മനസ്സിനെ പ്രീണിപ്പിക്കുന്നതിനും ഭൗതിക സുഖങ്ങൾക്കും വേണ്ടി അറിവ് സമ്പാദിക്കുന്നു. അവർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അവബോധവും ആത്മചൈതന്യത്തിന്റെ മഹത്വവും അറിയുകയില്ല. ആത്മചൈതന്യത്തിന്റെ പരിപൂർണമായ ആവിഷ്കരണമാണ് വിദ്യാഭ്യാസമെന്ന് സ്വാമിജി നിർവചിക്കുന്നു. അത് പ്രാപിക്കുവാനുള്ള മാർഗമോ പ്രതിഷ്ഠിതമായ ഏകാഗ്രതയും. കുറേ വസ്തുതകളുടെ അവതാരണമല്ല, മനസ്സിന്റെ ഏകാഗ്രതയാണ് വിദ്യാഭ്യാസത്തിന്റെ അന്തസത്ത. വിദ്യാഭ്യാസം ഒന്ന് മാത്രമാണ് സർവ ഐശ്വര്യങ്ങളുടെയും നിദാനമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പാശ്ചാത്യരുടെയും ഭാരതീയരുടെയും ഇടയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചതും ഈ വിദ്യാഭ്യാസം ഒന്നു തന്നെയാണ്. വിദ്യാഭ്യാസത്തിലും ആത്മവിശ്വാസത്തിലും കൂടി ലോകം ഉണരുകയാണ്. എഴുന്നേൽക്കുവിൻ, ഉണരുവിൻ, ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിൽക്കാതെ മുന്നേറുവിൻ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഇതിന് അവശ്യം വേണ്ടത് ശ്രദ്ധയാണ്. ബ്രഹ്മചര്യത്തിൽ നിന്നുമാണ് ശ്രദ്ധയും വിശ്വാസവും ഉണ്ടാകുന്നത്. ഈ ശ്രദ്ധയിലൂടെയാണ് ലോകം ചലിക്കുന്നത്. അജ്ഞത്വാ ശ്രദ്ധദാനശ്ച സംശയാത്മാവിനിശ്ചയി എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആത്മസംയമനം അഥവാ ബ്രഹ്മചര്യം കൊണ്ട് ധാരണാശക്തിയും ഓർമ്മശക്തിയും പുഷ്ടിപ്പെടുന്നു. വിദ്യാഭ്യാസം സുഖകരമാകുന്നു. നമ്മെ രൂപീകരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അതിനാൽ നാം എന്ത് ചിന്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. താൻ പഠിപ്പിക്കുകയാണ് എന്ന വിചാരത്തോടെ പ്രവർത്തിക്കുന്ന ഗുരു ദക്ഷനല്ല. മനുഷ്യൻ സ്വതേ ജ്ഞാനവാനാണ്. ആ ജ്ഞാനത്തെ ഉണർത്തുക മാത്രമേ ഗുരുവിനെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഭാരതത്തിന്റെ നിധിയായി ആത്മവിദ്യയെയും ആദർശമായി ബ്രാഹ്മണശ്ശേയും. ഇവിടെ ബ്രാഹ്മണൻ ഒരു ജാതിയല്ല, ബ്രഹ്മനെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കണം. ഭാഷയായി സംസ്കൃതത്തെയും അംഗീകരിക്കുവാൻ സ്വാമിജി പ്രോത്സാഹനം നൽകി. തമസ്സിൽ ആണ്ടുകിടക്കുന്ന ജനലക്ഷങ്ങളെ രജസ്സിലേക്കും ക്ഷാത്രത്തിലേക്കും ഉണർത്തി ക്രമേണ സത്യത്തിലേക്കും ബ്രാഹ്മണ്യത്തിലേക്കും ജ്ഞാനത്തിലേക്കും ഉയർത്തുക എന്നതായിരുന്നു സ്വാമിജിയുടെ പരിപാടി. ലോക സമാധാനത്തിന് അത്യാവശ്യവും അതിദിവ്യവും പൂർവികരായ യോഗീശ്വരന്മാർ നൽകിയതുമായ വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരത സംസ്കാരത്തിന്റെ അമൂല്യമായ വിജ്ഞാന നിധിയെ പാശ്ചാത്യർക്ക് നൽകി പകരം ഭൗതിക ജ്ഞാനം നേടുവാൻ അദ്ദേഹം പഠിപ്പിച്ചു. മഹത്തായ ഗുരുശിഷ്യ ബന്ധം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്ന് അദ്ദേഹം സമർപ്പിച്ചു. ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യത്തെ വീണ്ടെടുക്കുവാൻ പുരോഗതിയിലേക്കുള്ള നമ്മുടെ പാത സുഗമമാക്കുവാൻ ഗുരു നാനാക്കിന്റെയും ഗുരു ഗോവിന്ദ സിംഗിന്റെയും യഥാർത്ഥ പിൻഗാമികളാകുവാൻ അതാണ് സ്വാമിജി ഉപദേശിച്ചത്. സ്വാമിജിയുടെ മറ്റൊരു മഹത്തായ സംഭാവന കർമ്മയോഗത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാടാണ്. കർമാസക്തിയില്ലാതെ കർമ്മം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചിലർ സംശയിക്കുന്നു. കർമ്മമായി പ്രകാശിക്കേണ്ട ശക്തി വികാരമായി നഷ്ടപ്പെടുമ്പോൾ കർമ്മശേഷി കുറയുന്നു. ശാന്തമായ മനസ്സിന് മാത്രമേ സൽക്കർമാനുഷ്ഠാനം സാധ്യമാവുകയുള്ളൂ. അതിനാൽ പ്രശാന്തരായി സമചിത്തരായി കർമ്മം ചെയ്യുന്നവർ
മഹാകാര്യം നേടുമെന്നാണ് അദ്ദേഹത്തിന്റെ കർമ്മ സിദ്ധാന്തം. മനുഷ്യ സ്വഭാവത്തിന് രണ്ടു തരം പ്രവണതയുണ്ട്. ഒന്ന് ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുന്നതും മറ്റൊന്ന് ലക്ഷ്യത്തെ ജീവിതത്തോട് അടുപ്പിക്കുന്നതും. ആദ്യ വിഭാഗത്തിൽപ്പെട്ടവർ കർമാചരണത്തിൽ വിജയിക്കുന്നു. ഭാരതീയ ആദർശ പ്രകാരം നമ്മുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ഉപയോഗിക്കുന്ന മാത്രയുടെ ഏറ്റക്കുറവിലെ വ്യത്യാസമുള്ളൂ. അതിനാൽ പരനിന്ദ, സ്വന്തം ശക്തിയുടെ ദുർവ്യയം മാത്രമാണെന്ന് അറിയുന്നവർ കൂടുതൽ കർമ്മശക്തി നേടുന്നു. ഓരോ കർമ്മത്തിലെയും സത്യാസത്യങ്ങൾ തിരിച്ചറിയുവാൻ, സത്യത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുവാൻ സ്വാമിജി ആവശ്യപ്പെട്ടു. പ്രേമം സത്യവും ദ്വേഷം അസത്യവും വിധ്വംസവുമാണെന്ന് ബോധമുള്ള ഒരുവന്റെ കർമ്മം വിജയിക്കുന്നു. ഈശ്വര ദർശനം ബുദ്ധിയിലൂടെ അല്ല, ഹൃദയത്തിലൂടെയാണ് സാധിക്കേണ്ടത്. കർമ്മഫലത്തിൽ ശ്രദ്ധിക്കാതെ കർമ്മം ചെയ്യുന്ന ആളാണ് യോഗി. പരാനുകമ്പ കൊണ്ടും ഈശ്വര ദർശനം സാധിക്കുന്നു. ഇത് സാധിച്ചാൽ കർമാനുഷ്ഠാനത്തിലെ വിജയം സുനിശ്ചിതമാണ്. സർവം പരവശം ദുഃഖം, സർവം ആത്മവശം സുഖം. സ്വതന്ത്രരാകുക, പരസഹായം ആശിക്കരുത് എന്ന തത്വം നൈസർഗികമായി നമ്മിൽ കുടികൊള്ളുന്നുണ്ട്. അത് പ്രവൃത്തിപഥത്തിൽ വരുത്തുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. ഈ പരമാർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ കർമ്മം സന്തോഷകരമായി തീരും. വികാരം, പുരോഗതി, സാക്ഷാത്കാരം എന്നിവ കർമ്മത്തിലേക്ക് നയിക്കുന്ന പാതകളാണ്. യുക്തിയിലൂടെ എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന സിദ്ധാന്തങ്ങളെ സ്വീകാര്യമാക്കി അതിനനുസരിച്ച് കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. അഹം എന്ന ഭാവം ആത്മാവിനെ നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതാകയാൽ അവനവനിൽ തന്നെ ഈശ്വരനെ ദർശിക്കുവാൻ സ്വാമിജി ഉപദേശിച്ചു. ഒരു കടുകിൻമണിയുടെ വലിപ്പമുള്ള വിത്തിൽ നിന്നും അനേകം ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷം ഒതുങ്ങുന്നത് പോലെ അനുപ്രായമായ ബീജത്തിൽ അനന്തശക്തി ഒതുങ്ങുന്നു. ലീനാവസ്ഥയിൽ ആ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. പരസ്പര സ്നേഹവും സഹിഷ്ണുതയും നാം വളർത്തണമെന്നും എല്ലാവർക്കും തുല്യ അവകാശമുള്ളതും നിത്യനൂതനവുമായ തത്വങ്ങൾ ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് കൂടി മനസ്സിലാകത്തക്ക വിധത്തിൽ ലഘുവും ലളിതവുമാക്കി സഹജീവികളുടെ വിദ്വത്വം പുലർത്തുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നും സ്വാമിജി പ്രസ്താവിച്ചു. ഓരോ മനുഷ്യനും ആരാധകനായും ഓരോ മനുഷ്യനിലുള്ള പരമാർത്ഥ തത്വം ആരാധ്യ വസ്തുവുമായി തീരുന്ന ആ സുവർണ ദിനം ഉദയം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വാമിജി ആഹ്വാനം ചെയ്തു. കലിയുഗത്തിൽ ചേർന്ന പ്രവൃത്തി ദാനമാണ്. സൽക്കർമ്മമായ ദാനം ചെയ്യാത്തവർക്ക് ജ്ഞാനം ലഭിക്കുകയില്ല. ഭാരത ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഭാരതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് സ്വാമിജി കണ്ടു. ഭാരതത്തിന്റെ അധപ്പതനത്തിന് പിന്നിലുള്ളത് അവിടുത്തെ ഒരു വിഭാഗം ജനതയുടെ സ്ഥിതിഗതികളാണെന്നും അവരുടെ നഷ്ടപ്പെട്ട വ്യക്തിത്വം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു മാർഗം വിദ്യാഭ്യാസമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. പൗരോഹിത്യ ശക്തിയും വിദേശീയരുടെ അടിച്ചമർത്തലുകളും കൊണ്ട് അവശരായ അവർ തങ്ങൾ മനുഷ്യരാണെന്ന കാര്യം പോലും വിസ്മരിച്ചു പോയി. അവർക്ക് അറിവും വിശ്വാസവും നൽകി അവരെ ഉയർത്തിയാൽ മാത്രമേ ഭാരതത്തിന്റെ ഉയർച്ച സാധ്യമാവുകയുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭാരതത്തിലെ സ്വസഹോദരങ്ങളുടെ ദുരിതങ്ങളോർത്ത് അദ്ദേഹം കണ്ണുനീർ തൂകി. അമേരിക്കയിലെ കോടീശ്വരൻ ഒരുക്കിയ രാജകീയമായ സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു മുറിയിൽ അതിഥിയായി കഴിഞ്ഞുകൂട്ടിയ സ്വാമിക്ക് തന്റെ ഭാരതത്തിലെ സഹോദരങ്ങളുടെ ദുരിതവും അമേരിക്കൻ ജനതയുടെ സമൃദ്ധിയും തുലനം ചെയ്ത് അദ്ദേഹം ഹൃദയവേദനയോടെ പൊട്ടിക്കരഞ്ഞു. അതുല്യ പ്രഭാവനായ ആ സ്വരാജ്യ സ്നേഹി ഭാരതത്തിലെ സാധാരണ ജനങ്ങളും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ബ്രാഹ്മണർക്ക് തുല്യം ഉയരണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ഭാരതത്തിൽ അക്ഷന്തവ്യമായ ഒരു പാപം ഉണ്ടെങ്കിൽ അത് ഈ അടിമത്തമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാവരും ആജ്ഞാപിക്കുവാനാണ്, അനുസരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. അതിനു കാരണം ഇപ്പോൾ പ്രാചീനകാലത്ത് ഉണ്ടായിരുന്ന ബ്രഹ്മചര്യയുടെ അഭാവമാണ്. ആദ്യം അനുസരിക്കുവാൻ പഠിക്കുക, ആജ്ഞാപിക്കുവാനുള്ള യോഗ്യത താനേ വന്നു ചേരും. എല്ലായ്പ്പോഴും ഒരു സേവകനാകുവാൻ പഠിക്കുക, അപ്പോൾ നിങ്ങൾ നായകനാകുവാൻ യോഗ്യനാകും.
അവിടുന്ന് ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ ആദർശമായ സർവഭൂതാത്മനും ഒരു വലിയ സമൂഹ സേവന വ്യഗ്രതയെ നാടാകെ ഇളക്കിവിട്ടു. സുശക്തവും സുദൃഢവുമായ ഭാഷയിൽ അദ്ദേഹം നിവസുറ്റ ഭാരതത്തെ ഓർമ്മപ്പെടുത്തി. ഓ ഇന്ത്യ, അധകൃത വർഗം, അറിവില്ലാത്തവർ, ദരിദ്രർ, അക്ഷരജ്ഞാനമില്ലാത്തവർ, ചെരുപ്പ് കുത്തി, തൂപ്പുകാരൻ, ഇവരെല്ലാം ഇവിടുത്തെ മജ്ജയും രക്തവുമാണെന്ന്, സഹോദരന്മാരാണെന്ന് മറക്കാതിരിക്കുക. ഭൗതികവാദത്തിന്റെ ഇളകിയ മണ്ണിൽ പടുത്തുറത്തിയ സംസ്കാരം എത്ര ഉന്നതമാണെങ്കിലും ഒരിക്കൽ ഉളഞ്ഞു വീണ് നശിക്കുക തന്നെ ചെയ്യും എന്നതിന് ചരിത്രം സാക്ഷിയാണ്. നാം ആധ്യാത്മികരാകുന്നത് വരെ ഭാരതത്തിന്റെ നവീകരണം ഉണ്ടാവുകയില്ല. ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാനം അതിന്റെ പാവനമായ പാരമ്പര്യമാണ്. ഭാരതത്തിന്റെ ഒരു മുഖ്യനാദം ഹിന്ദുമതത്തിൻ്റെതാണ്. ഈ മതം ആദർശങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുള്ള ഏറ്റവും പ്രതിസന്ധി കുറഞ്ഞ ഒരേ ഒരു വഴിയുമാണ്. അതിനാൽ ഭാവി ഭാരതം പടുത്തുയർത്തുവാനുള്ള ഒന്നാമത്തെ ഘടകം യുഗസ്ഥായിയായ ആ സംസ്കാരത്തെ നവീകരിക്കുവാനുള്ള ഒന്നാമത്തെ കൽപ്പടവ് മതത്തിന്റെ ഏകീകരണമാണ്. ഭാരതത്തിന്റെ ഏകീകരണ പ്രഭാവത്തിന് തുടച്ചുമാറ്റാൻ കഴിയാത്ത യാതൊരു വൈഷമ്യവും ഭാരതത്തിലില്ല. മതചോദനം സൃഷ്ടിച്ചുള്ളത്ര രക്തപ്രളയം വേറെ ഒന്നുകൊണ്ടും ഉണ്ടായിട്ടില്ല. ഉത്കടമായ മതസ്പർദ്ധക്കിടയിലും അഭംഗുരമായ രഞ്ജിപ്പ് ഉണ്ടാക്കുന്നതിന് പല പരിപാടികളും സമുദായ സംഘടനകൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഓരോ മതത്തിലും തത്വജ്ഞാന ഭാഗം, തത്വത്തെ മൂർത്തമായി കാണിക്കുന്ന പുരാണ കഥാഭാഗം, ക്രിയാ കലാപ ഭാഗം എന്ന് മൂന്ന് ഭാഗങ്ങളുണ്ട്. സാർവലൗകികമായ തത്വജ്ഞാനം ഇന്നോളം ലഭിച്ചിട്ടില്ല. അതിനാൽ ആ വിധത്തിൽ യോജിപ്പ് ഉണ്ടാകുവാൻ പോകുന്നില്ല. ഓരോ മതത്തിലും പ്രത്യേകമായ സ്വന്തം കഥകൾ ഉള്ളതിനാൽ രണ്ടാമത്തെയും യോജിപ്പിക്കുവാൻ അസാധ്യമാണ്. ഓരോ മതത്തിലെയും ആരാധനാ സമ്പ്രദായങ്ങളും അത്ര തന്നെ വിഭിന്നമാണ്. സമുദായ മൈത്രിക്ക് ആവശ്യം വേണ്ടത് പ്രത്യക്ഷപ്പെടുന്തോറും കൂടുതൽ കൂടുതൽ പ്രകാശമാനമാകുന്ന മതം സത്യമാണെന്ന വിശ്വാസമാണ്. ജ്ഞാനപരവും ഭക്തിമയവും കർമ്മോന്മുഖവുമായ മതമാണ് യഥാർത്ഥ മതം. ഏതൊന്നിനെ തത്വം വിശ്വസിക്കുന്നുവോ അതായി ആത്മാവ് മുഴുകെ മാറുക എന്നതാണ് മതം എന്ന് സ്വാമിജി അഭിപ്രായപ്പെടുന്നു. ഭാരതത്തിന്റെ മതത്തിലാണ് ഈ രാജ്യത്തിന്റെ ഓജസ്സും ശക്തിയും ഒരു ജനത എന്ന നിലയിൽ ജീവിതം പോലും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയവും സാമുദായികവുമായ മറ്റെല്ലാ പരിഷ്കാരങ്ങളും രണ്ടാം സ്ഥാനത്തെ വരുന്നുള്ളൂ. ഹൈന്ദവ മതാധിഷ്ഠിതമായ ത്യാഗവും സഹനവും സഹിഷ്ണുതയും ആത്മീയതയുമാണ് ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യമെന്നും മഹനീയമായ തത്വങ്ങളെന്നും സ്വാമിജി ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചിട്ടപ്പോൾ അത് മാനിക്കുവാനും വിശ്വസിക്കുവാനും ആളുകളുണ്ടായി. ലോകമത മഹാസമ്മേളനത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ചെയ്ത മതപ്രഭാഷണങ്ങൾ ഭാരത നവോത്ഥാനത്തിന് ഒരു വഴിത്തിരിവ് തന്നെ ആയിരുന്നു. നമ്മുടെ ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന തത്വസംഹിതകൾ അമൂല്യങ്ങളാണെന്നും അത് ആധ്യാത്മിക നിധിയെ സന്യാസി മഠങ്ങളിൽ നിന്നും സാധാരണക്കാർക്ക് അപ്രാപ്യമായ സംസ്കൃത പുസ്തകങ്ങളിൽ നിന്നും വനങ്ങളിലെ ഋഷിവര്യങ്ങളിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹിന്ദുമതത്തിലെ അനാവശ്യമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദൂരെ വലിച്ചെറിയുവാനും അങ്ങനെ മഹത്തായ നവോത്ഥാനത്തിന് കളമൊരുക്കുവാനും വേണ്ടി സ്വാമിജി തന്റെ ജീവിതത്തിലെ ഏറിയ ഭാഗവും വിനിയോഗിച്ചു. ഭാരതത്തിന്റെ ദേശീയ പ്രശ്നത്തെ സ്വാമിജി രണ്ടു വാക്കുകളിലാണ് ഒതുക്കുന്നത്: ജനങ്ങളും സ്ത്രീകളും. ഭാരതത്തിന്റെ അധപ്പതോന്മുഖതയ്ക്ക് പ്രധാന കാരണം സാധാരണക്കാരുടെ മേൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നടക്കുന്ന ക്രൂരമായ നടപടികളും സ്ത്രീകളുടെ മേലുള്ള ദ്രോഹ നടപടികളുമാണ്. ദേശീയ നവോത്ഥാനത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്ന വിപുലമായ പരിപാടികളിൽ ഒന്ന് സ്ത്രീകൾക്കും ജനങ്ങൾക്കും സഹായ സഹകരണങ്ങളും ആത്മീയ ആദർശങ്ങൾ നൽകി അവരെ ഉയർത്തുക എന്നതും ആയിരുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരെ ഉണർത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്ത ആദ്യത്തെ സന്യാസി വര്യനാണ് സ്വാമിജികൾ.
സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ സന്തുഷ്ടരാകുന്നു. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി ലോകത്ത് മറ്റൊരിടത്തും കാണുവാൻ സാധിക്കുകയില്ല. സഹനത്തിലൂടെ നിങ്ങളുടെ ശക്തി കാണിക്കുക എന്നാണ് പൗരസ്ത്യ സ്ത്രീകൾ നിർദ്ദേശിക്കുന്നത്. പുരാണ കഥാ നായികമാരായ സീത, സാവിത്രി തുടങ്ങിയ പതിവ്രതമാരെ ഭാരതത്തിന്റെ സജീവ പ്രതീകങ്ങളായി സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷമയേക്കാൾ ക്ഷമാശീലവും ശുദ്ധയേക്കാൾ പരിശുദ്ധയുമായ സീത യുഗയുഗാന്തരങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിലെ പരിപാവനമായ അന്തരീക്ഷത്തിൽ കടന്നുവന്ന് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. ക്ഷമയുടെ, ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, സംതൃപ്തിയുടെ, പാതിവ്രത്യത്തിന്റെ എന്തിനേറെ ഭാരത സ്ത്രീത്വത്തിന്റെ തന്നെ പരിപൂർണതയാണ് സീതാദേവി. ദേവി ഭാരതത്തിന്റെ മാതാവാണ്, ദൈവമാണ്, ആദർശമാണ്, ആത്മാവ് തന്നെയാണ്. വേദേതിഹാസങ്ങൾ മൺമറഞ്ഞു പോയാലും സംസ്കൃത സാഹിത്യം മുഴുവനും അപ്രത്യക്ഷമായാലും ഒരു ഹിന്ദുവെങ്കിലും ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം സീത ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് സ്വാമിജി പറയുന്നത്. ഭാരതത്തിന്റെ മാതൃകാ സ്ത്രീ മാതാവാണ്. മാതൃത്വമാണ് ഭാരത സ്ത്രീയുടെ നേട്ടം. ആദിയും അന്ത്യവും മാതാവ് തന്നെയാണ്. പാശ്ചാത്യർക്കാകട്ടെ സ്ത്രീ ഭാര്യയാണ്. സ്ത്രീത്വം എന്ന ആശയം ഭാര്യയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പാശ്ചാത്യ കുടുംബം ഭരിക്കുന്നത് ഭാര്യയാണ്. ഭാരതീയ കുടുംബം മാതാവെന്ന നിലയിൽ മാതാവാണ് ഭരിക്കുന്നത്. മാതാവെന്ന നിലയിൽ അമേരിക്കൻ മഹിളയുടെ സ്ഥാനമെന്ത്? എനിക്ക് ശരീരം നൽകിയ ആ നിതാന്ത മഹിനതിയുടെ സ്ഥാനമെന്ത്? വേണമെങ്കിൽ 20 പ്രാവശ്യം സ്വജീവിതം നൽകുന്ന മാതാവ് എവിടെ? ഞാൻ എത്ര ചീത്തയായാലും നീചനായാലും ആരുടെ സ്നേഹമാണോ നശിക്കാത്തത്, ആ മാതാവ് എവിടെ? ഞാൻ സ്വല്പം മോശമായി പെരുമാറിയാൽ വിവാഹമോചനത്തിന് കോടതിയിൽ പോകുന്ന ഭാര്യയോട് തുല്യം ചെയ്താൽ മാതാവിന്റെ സ്ഥാനം എവിടെയാണ്? അമേരിക്കൻ മഹിളകളെ, ആ മാതാവ് എവിടെ? സ്വാമിജിയുടെ ഈ ചോദ്യമാണ് ഭാര്യ എന്ന നിലയിൽ ഭാരതീയ സ്ത്രീകളുടെ നിലയെന്ത് എന്ന് ചോദിക്കുന്ന പാശ്ചാത്യരോട് ഓരോ ഭാരതീയനും ചോദിക്കുന്നത്. പാശ്ചാത്യ നാടുകളിൽ ത്യാഗവും ക്ഷമയും സ്നേഹവും സഹിഷ്ണുതയുമുള്ള ആ മാതാവിനെ വളരെ വിരളമായി കാണാൻ കഴിയൂ. അമ്മയുടെ സ്നേഹം മാത്രമാണ് ഈശ്വരീയമായ സ്നേഹത്തിനോട് അടുത്തിരിക്കുന്നത്. കുപുത്രന്മാർ എത്ര വേണമെങ്കിലും ഉണ്ടാകാറുണ്ട്, എന്നാൽ കുമാതാവായിട്ട് ഒരു മാതാവുമില്ല. കാമത്തിനും മാംസവാസനകൾക്കും അടുക്കുവാൻ പറ്റാത്തതായി അമ്മയല്ലാതെ മറ്റേത് നാമമുണ്ട്? ഇത്രയും മഹനീയമായ ഒരു ആദർശമാണ് ഭാരതത്തിൽ സ്ത്രീത്വത്തെ കുറിച്ചുള്ളത്. സർവാരംഭാഹി ദോഷേന ധുമേനാഗ്നിരാവൃത എന്ന എല്ലാ സംരംഭവും അഗ്നി പുകയാലെന്നവണ്ണം തിന്മയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിലെ സ്ത്രീത്വം എന്ന ആദർശം ഇത്രയും മഹോന്നതമാണെങ്കിലും സ്ത്രീകളുടെ നില ശോചനീയമായി തന്നെ തുടരുന്നു. സ്നേഹമയിയും സർവം സഹയും നിസ്വാർത്ഥയുമായ ആദർശ മാതാവിനെ, സീതാദേവിയെ അവഗണിച്ചുകൊണ്ട് ഭാരതീയ സ്ത്രീകളെ നവീകരിച്ച് പരിഷ്കരിക്കുവാൻ ശ്രമിച്ചാൽ അത് വിഫലമാവുകയുള്ളൂ. അത് നാശത്തിന് വഴിതെളിക്കും. അവർക്ക് പരക്കെ വിദ്യാഭ്യാസം നൽകുക. പുരുഷന്മാരായ നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്. അവരുടെ ഭാവി ശോഭനമാക്കുവാനുള്ള കഴിവും സ്വഭാവ ഗുണവും ബുദ്ധിശക്തിയും അവർക്കുണ്ട് എന്നാണ് സ്വാമിജി അഭിപ്രായപ്പെട്ടത്. മതം, കല, ശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും അവർക്ക് അറിവ് നൽകേണ്ടത് ആവശ്യമാണ്. സീതയുടെയും സാവിത്രിയുടെയും മീരയുടെയും മഹച്ചരിതത്തെ മനസ്സിലാക്കുവാനുള്ള സന്ദർഭം അവർക്ക് നൽകേണ്ടതാണ്. സുകൃതികളായ മാതാക്കൾക്ക് മാത്രമേ മഹാന്മാരായ പുത്രന്മാർ ജനിക്കുകയുള്ളൂ. സ്ത്രീകളുടെ ഉന്നതിയാണ് ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രധാനമായും അസ്ഥിവാരം ഇടേണ്ടത്. അതിനാൽ സ്ത്രീകളുടെ ജ്ഞാനവർദ്ധനയെ തടയുന്ന ശൈശവ വിവാഹത്തെ നിരോധിക്കുകയും വിധവാ വിവാഹത്തെ അംഗീകരിക്കുകയും വേണമെന്ന് അദ്ദേഹം വാദിച്ചു. സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാനും അവരെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് ആത്മജ്ഞാനത്തിന്റെ പാതയിലൂടെ ഉന്നതിയുടെ കൊടുമുടിയിലേക്ക് നയിക്കുവാനും അങ്ങനെ ഭാരത നവോത്ഥാനത്തിന്റെ പാത സുഗമമാക്കുവാനുമാണ് സ്വാമിജി ഉപദേശിച്ചത്. ഭാരതത്തിലെ ഒരു വലിയ വിഭാഗം ജനതയെ അഗണ്യ കോടികളായി കണ്ടതാണ് ഭാരതത്തിന്റെ മറ്റൊരു ബലഹീനത. സാധാരണക്കാർ അനേക വർഷങ്ങളായി
ഉന്നത കുലജാതരുടെ മർദ്ദനങ്ങൾ ഏറ്റ് അവശരായി. ഭാരതത്തിന്റെ ഐശ്വര്യം ഭാരതീയരുടെ ഐശ്വര്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഗ്രാമങ്ങളിലെ അപരിഷ്കൃതമായ നാട്ടിൻപുറങ്ങളിലെ ഓരോ വാതിൽക്കലും സ്നേഹത്തിന്റെയും ആത്മചൈതന്യത്തിന്റെയും പരിഷ്കാരത്തിന്റെയും സന്ദേശവുമായി സഞ്ചരിക്കുവാൻ അദ്ദേഹം യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ജീവനും ചൈതന്യവും കുടിലുകളിലാണെന്ന് അദ്ദേഹം അനുസ്മരിപ്പിച്ചു. ഹേ സഹോദരരെ, എല്ലാവരും എഴുന്നേൽക്കുവിൻ, ഉണരുവിൻ. ഇനി എത്ര കാലം ഇങ്ങനെ ഉറങ്ങിക്കിടക്കും എന്ന് അവരോട് പറയുന്നതിനും നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സ്വാമിജി മാതൃകയും പ്രോത്സാഹനവും നൽകി. സാവധാനത്തിൽ സാഹോദര്യത്തിലൂടെ സമത്വത്തിലേക്ക് അവരെ ഉയർത്തുവാൻ അദ്ദേഹം ഉത്തേജനം നൽകി. സ്വരാജ്യത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്യുവാനും ആത്മാർത്ഥമായി സേവനം അർപ്പിക്കുവാനും സന്നദ്ധതയുള്ള യുവജനങ്ങൾ ഭാരതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അനാവശ്യമായ ആഡംബരവും അനുകരണവും വെടിഞ്ഞ് ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി ജനലക്ഷ്യങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ അജ്ഞതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന സഹജീവികൾക്ക് ആത്മചൈതന്യം പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉപനിഷത്തുകളുടെ മഹാത്മ്യവും പ്രാചീന ഋഷിവര്യരുടെ അഭൗമ സിദ്ധികളും നമുക്ക് അഭിമാനിക്കത്തക്കതായി ഉണ്ടെങ്കിലും ഭൗതികമായ നമ്മുടെ അശക്തി നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. മറ്റൊരു കാരണം നമ്മിലുള്ള അവിശ്വാസമാണ്. 36 കോടി ജനങ്ങളെ 1947 മുമ്പുള്ള കഥയാണിത്, ഒരു കൂട്ടം വിദേശികൾ അടക്കി ഭരിച്ചതും ഈ അവിശ്വാസം കൊണ്ട് തന്നെയാണ്. ആത്മവിശ്വാസമില്ലായ്മ അതുകൊണ്ട് തന്നെയാണ് അവരെ ഭരിക്കുവാൻ ഒരു ചെറിയ രാജ്യത്തിന് സാധിച്ചത്. ആത്മനിന്ദ നാശത്തിലേക്കുള്ള വഴിയാണ്. ശ്രദ്ധയും ആത്മവിശ്വാസവും ജീവിത വിജയത്തിലേക്കുള്ള അവിഭാജ്യമായ ഘടകങ്ങളാണ്. അതിനാൽ നമ്മൾ മരണമില്ലാത്ത സ്വതന്ത്രനായ ആത്മനാണ്, പരിശുദ്ധം, സഹജമായി പരിശുദ്ധം എന്ന വിശ്വാസം പുലർത്തി സ്വയം ശക്തി ആർജിക്കുന്നതിനും അങ്ങനെ സ്വരാജ്യത്തിന് ശക്തി നൽകുന്നതിനും സ്വാമിജി ഉപദേശിച്ചു. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ഠ പരന്തവ. ഐകമത്യവും നിഷ്പക്ഷ വിഭജനവും സമസ്ഥിതിയുമുള്ള ലോകത്തിൽ ഓരോ ജനതയും സവിശേഷ തരത്തിൽപ്പെട്ട ശക്തി സംഭരിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച മാതിരി നമ്മുടെ ക്ലൈബമൊക്കെ, അതായത് വിഷമതകളൊക്കെ ഉപദേശിച്ചിട്ട് ഹൃദയദൗർബല്യം ക്ഷുദ്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തന നിരതനാകാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിവേകാനന്ദ സ്വാമികൾ ആവശ്യപ്പെട്ടത്. ഭാരതത്തിൻ്റെതായ എല്ലാം നിലനിർത്തുന്നതിന്, ഒരു നവഭാരതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഭാരതത്തിന്റെ ആധ്യാത്മിക തത്വത്തിന്റെ വീഴ്ചകൾ കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ പ്രസരിപ്പിക്കുന്നതിന് സ്വാമിജി അഭൂതപൂർവമായ അഭിമാനത്തോടെ കണ്ടു. പക്ഷേ എന്തും മറച്ചു വയ്ക്കുന്ന മനനത്തിൽ ഭാരതീയർക്കുള്ള സംതൃപ്തിയാണ് പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്നത്. നമ്മുടെ പ്രപിതാമഹന്മാർക്കുണ്ടായിരുന്ന സിദ്ധിവിശേഷങ്ങൾ നമ്മളിൽ ഇല്ലാത്തതിനാൽ ഈ പ്രവൃത്തിരാഹിത്യം, ഈ മനന ദീക്ഷ രാഷ്ട്രത്തെ ക്ഷയോന്മുഖമാക്കുകയുള്ളൂ. എക്സ്പ്രഷൻ പ്ലസ് എക്സ്പാൻഷൻ, അതായത് പ്രകാശനം പ്ലസ് വികസനം, അതാണ് പാശ്ചാത്യ ആദർശം. അതിനെ നാം അംഗീകരിക്കുക തന്നെ വേണം. ഭാരതീയ സാഹിത്യത്തിൽ അന്തർലീനമായിരിക്കുന്ന അനശ്വര സത്യങ്ങൾ ശ്രവിക്കുവാൻ സർവരാജ്യങ്ങളും കാത്തിരിക്കുന്ന കാലം വരുമെന്ന് സ്വാമിജി പ്രവചിച്ചിട്ടുണ്ട്. ഒരേ ഒരു അംഗവസ്ത്രവും അർത്ഥപട്ടിണിയുമായി ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മീയ ആദർശം നൽകി സഞ്ചരിച്ചിരുന്ന ഒരു സാധു സന്യാസി തൻ്റെതായ വ്യക്തിത്വം കൊണ്ട് മാത്രം വിദേശത്തെ ഒരു അപരിചിത നഗരത്തിൽ വെച്ച് നടത്തിയ മതമഹാസമ്മേളനത്തിൽ അഭൂതപൂർവമായ വിജയം കൈവരിച്ചു എന്നുള്ളത് ചരിത്രത്തിലെ മഹനീയമായ ഒരു സംഭവം തന്നെയാണ്. ഈശ്വരജ്ഞാനം, പരിശുദ്ധി, ദാനധർമ്മങ്ങൾ മുതലായവ ഒരു മതത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും
എല്ലാ മതങ്ങളും പ്രഗത്ഭരായ പുണ്യവാന്മാരെയും പുണ്യവതികളെയും പോറ്റി വളർത്തിയിട്ടുണ്ടെന്നും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മത മഹാസമ്മേളനം കാരണമായി. ഈ യാഥാർത്ഥ്യത്തിന് മുൻപിൽ ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ മതം മാത്രമേ ആദ്യന്തം നിലനിൽക്കുകയുള്ളൂവെന്നും മറ്റെല്ലാ മതങ്ങളും കാലക്രമേണ നശിച്ചു പോകുമെന്നും വിശ്വസിച്ചാൽ അദ്ദേഹത്തോട് സ്വാമിജിക്ക് അനുകമ്പയാണുള്ളത്. മത്സരിക്കുകയല്ല, സഹായിക്കുകയാണ് വേണ്ടത്. കലഹമല്ല, ശാന്തിയും സമാധാനവുമാണ് വേണ്ടത് എന്നീ ആദർശങ്ങൾ സ്വാമിജി ലോകത്തിന് നൽകിയ സംഭാവനകളാണ്. ശ്രീരാമന്റെ ധർമ്മവും ശ്രീകൃഷ്ണന്റെ കർമ്മവും ശങ്കരന്റെ വേദാന്തവും ഒത്തിണങ്ങിയ ഒരു പുതിയ തലമുറ അദ്ദേഹം വിഭാവനം ചെയ്തു. ശാന്തിയും സമാധാനവും സമത്വവും സാഹോദര്യവും നിറഞ്ഞ ഒരു ലോകത്തിനു വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ഭഗവാൻ ശ്രീ രാമകൃഷ്ണ പരമഹംസ ദേവന്റെ മഹാസമാധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വത്സര ശിഷ്യരിൽ പ്രമുഖനായിരുന്ന വിവേകാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശ്രീ ഗുരുദേവന്റെ ആദർശങ്ങളും ഉപദേശങ്ങളും പ്രചരിപ്പിക്കുവാനും ഭാരതത്തിന്റെ ഉദ്ധാരണത്തിന് ഒരു വലിയ പങ്ക് വഹിക്കുവാനും വേണ്ടി ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന സംഘടന കൽക്കത്തക്കടുത്ത് ബേലൂരിൽ രൂപീകരിക്കപ്പെട്ടു. സ്വാമിജിയുടെ സംഭാവനകളിൽ അഗ്രണീയ സ്ഥാനം തന്നെയാണ് ഈ സംഘടനയ്ക്കുള്ളത്. ഇന്ന് ഇന്ത്യയുടെ നാലതിർത്തിക്കുള്ളിലും വിദേശത്തും വിജയകരമായി തന്നെ ശ്രീരാമകൃഷ്ണ മിഷൻ പ്രവർത്തിക്കുന്നു. ജാതി മത ഭേദമന്യേ വേദനിക്കുന്നവന് ആശ്വാസം പകരുന്നതിന് ഈ സംഘടന ആശുപത്രികൾ സ്ഥാപിച്ച് വൈദ്യസഹായം നൽകുന്നു. ഒരു വലിയ വിഭാഗം ഭാരതീയർ പിന്നോക്കമാണെന്ന് മറ്റാരെക്കാളും കൂടുതലായി മനസ്സിലാക്കിയ സ്വാമിജി വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സംഘടനയ്ക്ക് പ്രോത്സാഹനം നൽകിയിരുന്നു. ഇന്ത്യയുടെ ശബ്ദം സ്ത്രീകളിലൂടെയും സാധാരണക്കാരുടെയും ശ്രവിച്ച സ്വാമിജി അവരുടെ ഉന്നമനത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ വിപുലമായ തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കാരത്തിലും പരിഷ്കാരത്തിലും പിന്നോക്കം കിടക്കുന്ന അവരെ ഉദ്ധരിക്കുവാൻ വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ ആദർശങ്ങളെയും തത്വസംഹിതകളെയും ഉയർത്തി കാണിക്കുവാനും എല്ലാ മതങ്ങളും അനശ്വരമാണെന്ന ഭഗവാന്റെ ഉപദേശത്തെ പ്രവൃത്തി പഥത്തിലാക്കുവാനും വിവിധ മതസ്ഥരായ ജനങ്ങളെ സഹവർത്തിത്വത്തിലേക്ക് നയിക്കുവാനും വേണ്ടി ആഘോഷങ്ങളും യോഗങ്ങളും ഉത്സവങ്ങളും ലൈബ്രറികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഊർജസ്വരത ഉള്ളവരെ യോജിപ്പിച്ച് അവരെ സ്വയം വിമോചിതരാകുവാൻ പ്രേരിപ്പിക്കുന്നതിനും സഹിഷ്ണുതയോടും സഹോദര ബുദ്ധിയോടും കൂടി സേവനം അനുഷ്ഠിക്കുവാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ട ഒരു സ്ഥാപനം നിർമ്മിക്കണമെന്ന സ്വാമിജിയുടെ ചിരകാല സ്വപ്നത്തിന്റെ സജീവ പ്രതിബിംബമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. ഒരു ഹിന്ദു സന്യാസിക്ക് വിധിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് തികച്ചും വിഭിന്നവും വിപ്ലവാത്മകവുമായ ഒരു പാത സ്വയം വെട്ടിത്തുറന്ന് അതിലൂടെ മനോബലത്തോടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ച അതുല്യ പ്രതിഭാധനനായ മഹാപുരുഷനായ സ്വാമിജി ലോകത്തിനാകെ നൽകിയ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഈശ്വരനെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യന് സേവനം നൽകുക. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ മനുഷ്യനിലാണ് ഉള്ളത്. ആത്മജ്ഞാനത്തിലൂടെയുള്ള മുക്തിപദപ്രാപ്തിയേക്കാളും ആത്മത്യാഗത്തിലൂടെയുള്ള സേവന ബോധനങ്ങളാണ് അഭികാമ്യമെന്ന് കരുതി വേദാന്തവും ധ്യാനനിഷ്ഠയും ഭാവിയിലേക്ക് നീക്കിവെച്ചിട്ട് പ്രവൃത്തിയും സേവനവും ജീവിത വ്രതമാക്കുവാൻ സ്വാമിജി യുവാക്കളെ ആഹ്വാനം ചെയ്തു. യുഗപുരുഷനായ സ്വാമിജിയുടെ ആദർശങ്ങൾ സ്വതന്ത്ര ഭാരത സമര സേനാനികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരത നവോത്ഥാനത്തിന് ഇന്നും സ്വാമിജിയുടെ ഉപദേശങ്ങൾക്ക് പ്രസക്തിയുണ്ട്. സ്വാമിജി വിഭാവനം ചെയ്ത കരളുരുകി പ്രാർത്ഥിച്ച ഭാരത നവോത്ഥാനത്തിന് വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കൃതജ്ഞത സ്വാമിജിയോട് നമുക്ക് പ്രകടിപ്പിക്കുവാൻ ആകുകയുള്ളൂ. സ്വാമിജിയുടെ പാദങ്ങളിൽ ഈ വാക്കുകളൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോണത് നമ്മുടെ സത്യസായിബാബയിലെ ഉപമകൾ, അതാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് കഴിഞ്ഞാല്
സ്വാമിയുടെ രണ്ട് ഉപമകൾ വെച്ച് പറയാം. എന്താണ് ഉപമകൾ? സായി ഉളകൾ തേന്തുള്ളികളാണ്. ഗഹനമായ വേദാന്ത തത്വങ്ങൾ ലളിതമായി പറയുവാൻ ഭി സത്യസായി ബാബ തന്റെ ദിവ്യ പ്രഭാഷണങ്ങളിൽ ഒരു ചിഹ്ന കഥയും ഉപമകളും ധാരാളമായി ഉപയോഗിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശ്രീ യേശുദേവൻ എന്നിവരെല്ലാം തന്നെ വേദാന്ത സത്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ചെറിയ ചെറിയ കഥകൾ, പാരബിൾസ് എന്നാണ് അവയ്ക്ക് ഇംഗ്ലീഷിൽ പറയുക, കഥകൾ പറയുമായിരുന്നു. നമ്മുടെ സത്യസായി ബാബ 1953 വിജയദശമി ദിവസം തന്റെ 27-ാമത്തെ വയസ്സിലാണ് പ്രശാന്ത നിലയത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തിയത്. 32-ാമത്തെ വയസ്സിന് ശേഷം തന്റെ കർമ്മമണ്ഡലം ഉപദേശങ്ങളായിരിക്കുമെന്ന് ബാബ അന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ സംഗ്രഹം 42 പുസ്തകങ്ങളിലായി ശേഖരിച്ചിരിക്കുന്നു. പ്രഭാഷണങ്ങൾ ഒരിക്കലും എഴുതി തയ്യാറാക്കുന്നവ ആയിരുന്നില്ല. മൈക്കിന് മുമ്പിൽ നിന്ന് 1.5 മണിക്കൂറോളം അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാക് ധോരണിയിൽ ഉൾക്കൊള്ളിക്കുവാൻ പോകുന്ന പ്രധാന ആദർശങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ സ്വാമി അപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു കവിതയിലൂടെ പാടുമായിരുന്നു. അതിനുശേഷം അതിനെയാണ് എക്സ്പാൻഡ് ചെയ്ത് 1.5 മണിക്കൂർ നീളുന്ന വാക്ധോരണി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരുന്നത്. ദിവ്യാത്മസ്വരൂപലാര, പ്രേമസ്വരൂപലാര, ആത്മസ്വരൂപലാര എന്നൊക്കെയുള്ള മനോഹരമായ പദങ്ങൾ കൊണ്ടാണ് സ്വാമി ഭക്തജനങ്ങളെ പിന്നെ അഭിസംബോധന ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാല് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ മനുഷ്യരല്ല, ദിവ്യാത്മസ്വരൂപരാണ്, നിങ്ങൾ ആത്മസ്വരൂപരാണ്, നിങ്ങൾ പ്രേമസ്വരൂപരാണ്. അതായത് യത്ഭാവം തദ്ഭവതി, അതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ആ ഭാവത്തിലേക്ക് ഉയരുവാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്വാമി എല്ലാ പ്രഭാഷണങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എല്ലാ ഭക്തരെയും അഭിസംബോധന ചെയ്തിരുന്നത്. സായി ഉപമകൾ എന്ന പേരിൽ അവയെ ഓരോ പ്രഭാഷണങ്ങളിൽ നിന്നും ഞാൻ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1-ാമത്തെ വോളിയം സത്യസായി സ്പീക്സ്, അതായത് സത്യസായി വാണി എന്ന 1-ാമത്തെ വോളിയം, 1-ാമത്തെ വോളിയത്തിലെ 1-ാമത്തെ ചാപ്റ്ററിന് മാനസഭദരെ എന്നാണ് പേര് കൊടുത്തത്. ഇത് മുഴുവൻ ക്രോഡീകരിച്ച ആദ്യത്തെ ഒരുപാട് പിന്നെ ഭാഗങ്ങൾ എഴുതിയത് എൻ കസ്തൂരി സ്വാമി തന്നെയാണ്. എൻ കസ്തൂരി സ്വാമി അത് മുഴുവൻ ഭഗവാന്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹം തന്നെയാണ് അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്, വിവർത്തനം ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ കുറേ ചാപ്റ്റർ, കുറേ പുസ്തകങ്ങൾ അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതാണ്, ഞാനത് മലയാളത്തിലേക്ക് ആക്കി. ദൃഢമായ 1-ാമത്തെ ഉപമ, ദൃഢമായ ഈശ്വര വിശ്വാസമാണ് ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം. ഭഗവാൻ സ്നേഹിക്കുന്നത് ഭക്തനെയല്ല, ഭക്തിയെയാണ്. ഈശ്വരാനുഗ്രഹം പരിശുദ്ധമായ മഴ പോലെ എല്ലായിടത്തും ഒരുപോലെ പെയ്യുന്നു. പക്ഷേ അത് വീഴുന്ന മണ്ണിന്റെ പ്രകൃതം അനുസരിച്ച് അതിന്റെ സ്വാധീന മാറ്റമുണ്ടാകുന്നു. അതുപോലെയാണ് ഈശ്വരന്റെ ഉപദേശം ചിലർക്ക് മധുരമായും ചിലർക്ക് കയ്പായും അനുഭവപ്പെടുന്നു. ഈശ്വരന്റെ വഴികൾ നിഗൂഢമാണ്, അത് ദുർഗ്രാഹ്യമാണ്. 2-ാമത്തെ ഇപ്പൊ ഇവിടെ ഭഗവാൻ പിന്നെ ഭക്തനെ മഴ ഭക്തന്റെ ആറ്റിറ്റ്യൂഡിനെ മഴ പെയ്യുന്നത് പോലെ, മഴവെള്ളം എല്ലാം പരിശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്, ഏറ്റവും പരിശുദ്ധമായ വെള്ളം മഴവെള്ളമാണ്. ആ മഴവെള്ളം എവിടെ പതിക്കുന്നുവോ അതനുസരിച്ചാണ് അതിന് സ്വാധീന വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, നമ്മുടെ നിലപാടുകൾ എന്താണോ, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. 2-ാമത്തത്, ഈശ്വരൻ ഭക്തനെ തന്നിലേക്ക് ആകർഷിക്കുന്നു, അത് കാന്തവും ഇരുമ്പും പോലെയാണ്. കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത്, അതുപോലെ ഭക്തനെ ഭഗവാൻ ആകർഷിക്കുന്നു. പക്ഷേ ഇരുമ്പ് തുരുമ്പെടുത്തതാണെങ്കിലോ, ഇരുമ്പ് തുരുമ്പെടുത്താണെങ്കിൽ കാന്തത്തിന് ആകർഷിക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഭക്തഹൃദയം പരിശുദ്ധമാണെങ്കിൽ മാത്രമേ ഭഗവാന് ഭക്തഹൃദയത്തെ ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും ഭഗവാൻ എന്താണ് പറയുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ നിലപാട്, നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും
വിശ്വാസങ്ങളുമാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം. അതാണ് ഭഗവാൻ എടുക്കുന്നത്. കാന്തം ഇരുമ്പിനെ എന്ന പോലെ ഭഗവാൻ ഭക്തനെ ആകർഷിക്കുന്നു. സായി സർവജനപ്രിയനാണ്. സ്വാദിന് വ്യത്യാസം വരുന്നത് ഒരുവന്റെ മനോഭാവത്തിനനുസരിച്ചാണ്. ഒരു കാപ്പിക്കടയുടെ ഉടമസ്ഥൻ തലവേദന വരുമ്പോൾ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോകും. അവിടെ ചെന്നിട്ട് തലവേദനയ്ക്കുള്ള മരുന്ന് തരൂ എന്ന് പറയും. അതേ സമയത്ത് ആ മരുന്ന് ഷോപ്പിലുള്ള ഉടമസ്ഥൻ അയാൾക്ക് തലവേദന വരുമ്പോൾ കാപ്പിക്കടയിൽ എത്തിയിട്ട് പറയും, നല്ല ഒരു കാപ്പി കുടിച്ചാൽ എന്റെ തലവേദന മാറും, ഒരു കപ്പ് കാപ്പി തരൂ എന്ന് പറയും, ഇല്ലേ? അങ്ങനെ മനുഷ്യൻ ലോകൻ മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പം ഭിന്ന രുചികളുടെ ഇരിപ്പിടമാണ് ഈ ലോകം. ഭിന്ന രുചികളുടെ ഇരിപ്പിടമാണ് ഈ ലോകം. സർവം ബ്രഹ്മമയമെന്ന് ജ്ഞാനി പറയുന്നു, സർവം ഊർജമാണെന്ന് യോഗി പറയുന്നു, എല്ലാം ഈശ്വര ലീലയാണെന്ന് ഭക്തൻ പറയുന്നു. ഓരോരുത്തരും അവനവന്റെ ആത്മീയ പുരോഗതിക്ക് അനുസരിച്ച് ലോകത്തെ വീക്ഷിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സിനെ നിയന്ത്രിക്കുവാൻ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി ഉണ്ടായിരിക്കണം. എങ്ങനെ 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 പോലെ കുളിക്കുന്നതിന് ശേഷം നനയ്ക്കാത്ത വസ്ത്രം ധരിക്കുന്നത് പോലെയും കുളിക്കാതെ നനച്ച് വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കുന്നത് പോലെയും അസംതൃപ്തികരമാണ് ബാഹ്യവും ആത്മീയവുമായ പരിശുദ്ധി ഇല്ലായ്മ. നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഉപേക്ഷിച്ച വസ്ത്രം പഴയ വസ്ത്രം തന്നെ എടുത്തുടുക്കില്ല, ഉപയോഗിച്ച വസ്ത്രം എടുത്തുടുക്കില്ല, അത് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ കുളിക്കാതെ പുതിയ വസ്ത്രങ്ങൾ എടുത്തുടുക്കുമ്പോഴും നമുക്ക് അതേ അസ്വസ്ഥത ഉണ്ടാവും. അതാണ് ഭഗവാൻ പറയുന്നത്, ആഗ്രഹത്തിന്റെ പിന്നാലെ പറയുന്ന മനസ്സിനെ നിയന്ത്രിക്കുവാൻ ബാഹ്യശുദ്ധിയും വേണം ആന്തരിക ശുദ്ധിയും വേണം. രണ്ടും ഉണ്ടായാൽ മാത്രമേ സംതൃപ്തമായ മനസ്സോടുകൂടി ഇനി നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതാണ് ഒന്നാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന കുറച്ച് ഉപമകൾ. ഒരു ദിവസം ഇത്ര മതി അല്ലേ? ഒരുപാട് ഉപമകളായാലോ, കൊള്ളാം. ഒന്നും കൂടെ പറയാം, അടുത്ത ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ശരണാഗതിയാണ്. ശരണാഗതി എന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഈശ്വരൻ പ്രേമത്തിന്റെയും മാധുര്യത്തിന്റെയും ഒരു പർവ്വതം പോലെയാണ്. എത്രയധികം എറുമ്പുകൾ കൊണ്ടുപോയാലും ആ മാധുര്യത്തിന്റെ അളവിന് കുറവുണ്ടാവുകയില്ല. തീരത്തിന്റെ പരിധിയില്ലാത്ത കാരുണ്യം സാഗരമാണ് ഈശ്വരൻ. തീരത്തിന് പരിധിയില്ല, അങ്ങനെ പരാവാരം പടന്നു കിടക്കുന്നത് പറയില്ലേ, പടന്നു കിടക്കുകയാണ്. കാരുണ്യ സാഗരമാണ് ഭഗവാൻ. ഈശ്വരന് മാത്രമേ ഈശ്വരാനുഗ്രഹം നേടാനുള്ള എളുപ്പമാർഗം ദൃഢമായ ഭക്തി തന്നെയാണ്. എത്ര പേര്, എത്ര ഭക്തന്മാർ, എത്ര കോടാനുകോടി ഭക്തന്മാര് ഭഗവാന്റെ ആ പ്രേമത്തിൽ നിന്നും എത്ര എടുത്തുകൊണ്ട് പോയാലും ആ പ്രേമത്തിന്റെ അളവിന് ഒരു അംശം പോലും കുറവുണ്ടാകുന്നില്ല. എങ്ങനെ ഒരു വലിയ പഞ്ചസാരക്കൂട്ട, ഒരു പഞ്ചസാരക്കുന്ന് കുറേ ഉറുമ്പുകൾ വന്ന് എത്ര എടുത്തുകൊണ്ട് പോയാലും നമുക്ക് ആ ഒരു ശകലം പോലും കുറവുള്ളതായിട്ട്, ആ കുന്നിന് കുറവുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അതുപോലെയാണ് ഈശ്വരന്റെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന കാരുണ്യ സാഗരത്തിന് നമ്മൾ എത്ര അനുഗ്രഹം കോരിയെടുത്താലും, ആരൊക്കെ കോരിയെടുത്താലും ആ അനുഗ്രഹത്തിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇതാണ് ഇന്നത്തോടെ നമുക്ക് അത്രയും പറഞ്ഞ് നമസ്കരിക്കാം. നമ്മുടെ ഈ പുതിയ സംരംഭങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്ത ലോകാഃ സുഖിനോ സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു. സമസ്ത ലോകാഃ സുഖിനോ ഭവന്തു.
Şanti, şanti, şanti. Jai Sai Ram, Hari Om.